لقد كان لكم في رسول الله اسوه حسنه لمن كان يرجو الله واليوم الاخر لمن كان يرجو الله واليوم الاخر وذكر الله كثيرا السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فاتقوا الله عباد الله اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما مهانا يا إمام نبوي رحمة الله عليه يودي رياض الصالحين اللندم فضل الأذان ബാങ്കിൻ്റെ ശ്രേഷ്ഠതകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധ്യായമാണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ അവസാനിപ്പിച്ചത് ഇന്ന് ബാബു ഫതുലി സ്വലവാത്ത് നമസ്കാരങ്ങളുടെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന അധ്യായമാണ് നമുക്ക് ഇന്ന് പറയുവാനുള്ളത് സ്വലാത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് സ്വലവാത്ത് ഫതു സ്വലവാത്ത് നമസ്കാരങ്ങളുടെ ശ്രേഷ്ഠത ഉപോത്ബലകമായി ഹദീസകൾ ആരംഭിക്കുന്നതിൻ്റെ മുമ്പ് സൂറത്തുൽ അങ്കബൂത്തിലെ നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്താണ് ഇമാം നബവി റഹമത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചിട്ടുള്ളത് ഇന്നസലാത്ത നിശ്ചയമായും നമസ്കാരം അത് തടയുന്നു വിരോധിക്കുന്നു നിന്ന് നിസ്കാരം തടയുന്നു നീചമായ നിന്ന് വൽ മുൻകർ അതുപോലെ തന്നെ വെറുക്കപ്പെട്ട കാര്യങ്ങളില്ലെന്നും അപ്പം മൊത്തത്തിൽ എല്ലാ തിന്മകളിൽ നിന്നും നമസ്കാരം മനുഷ്യനെ എന്ത് ചെയ്യുന്നുണ്ട് തടയുന്നുണ്ട് നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതകൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സുകളിലേക്ക് കടന്നു വരുന്നത് അഞ്ചു നേരവും കൃത്യമായി നമസ്കരിക്കുവാൻ കൽപ്പിക്കപ്പെട്ട ആളുകളാണ് നാം ഓരോരുത്തരും എന്താണ് നമസ്കാരം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ള മറുപടി അത് കേവലം ചില കാട്ടിക്കൂട്ടലുകളല്ല കൃത്യമായും ശുദ്ധീകരണം നിർവഹിച്ചതിൻ്റെ ശേഷം ഒലൂ ചെയ്തതിൻ്റെ ശേഷം തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് ആരംഭിച്ച് നിസ്കരിക്കുകയാണ് എന്ന ഉദ്ദേശത്തോടുകൂടി തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കപ്പെടുന്ന പ്രത്യേകമായ ചില കർമ്മങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും പറയുന്ന പേരാണ് നമസ്കാരം എന്നുള്ളത് ഷഹാദത്തുകൾ കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തെ സ്തംഭമായിട്ട് എണ്ണപ്പെടുന്നത് നമസ്കാരമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം മാത്രമല്ല നിസ്കാരം ഒരു മനുഷ്യനും അവൻ്റെ റബ്ബുമായി നടത്തുന്ന ഏറ്റവും കൃത്യമായ ഒരു മുനാജാത്താണ് റബ്ബിനോടുള്ള അടുപ്പം കൂടുതൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന ലഭ്യമാകുന്ന അവസരം കൂടിയാണ് അവൻ്റെ നമസ്കാരവേള ഒരു വിശ്വാസി റബ്ബിൻ്റെ മുമ്പിൽ അവനുമായുള്ള ആ മുനാജാത്തിന് അവനുമായുള്ള രഹസ്യ സംഭാഷണത്തിന് വേണ്ടി നിന്ന് കബീറത്തിൽ ഇഹ്റാം നിർവഹിച്ച് അവൻ സൂറത്തുൽ ഫാത്യഹ പാരായണം ചെയ്യുമ്പോൾ ആ ഓതുന്ന നേരത്ത് തുടങ്ങുകയാണ് റബ്ബുമായിട്ടുള്ള അവൻ്റെ ഏറ്റവും വലിയ കൂടിക്കാഴ്ചയുടെ അനർഘമായ അവസരങ്ങൾ ബിസാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു ഒരു വിശ്വാസി അവൻ്റെ നമസ്കാരത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സർവസ്തുതിയും സർവലോകരുടെയും രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ അള്ളാഹു പറയും കണ്ടോ നമ്മുടെ നമസ്കാരത്തിൻ്റെ പ്രത്യേകത നോക്കൂ നമസ്കാരത്തിൽ നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ ഉടനെ അപ്പോൾ അള്ളാഹു പറയുന്നുണ്ട് എന്താ അല്ല അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു സ്തുതിച്ചിരിക്കുന്നു അടിമ എന്നെ എന്നെ ഹംദ് ചെയ്തിരിക്കുന്നു അള്ളാഹു ആരാണവൻ റഹ്മാനുമാണ് റഹീമുമാണ് എന്നൊക്കെ റബ്ബിനെ കുറിച്ച് നമ്മൾ പുകഴ്ത്തുമ്പോൾ അള്ളാഹു എന്താ അപ്പോൾ പറയുക എന്റെ അടിമയിദ എന്നെ പ്രശംസിച്ചിരിക്കുന്നു എന്നെ പുകഴ്ത്തി എന്ന് എന്നാഹു പറയുന്നുണ്ട് പ്രതിഫലനാളിൻ്റെ ഉടമസ്ഥനാണവൻ എന്ന് പറയുമ്പോൾ ഫയക്കൂൽ അല്ല ഇപ്പോൾ അള്ളാഹു പറയുന്നുണ്ട് മജ്ജദനീ അബുദീ എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു മജ്ജദ എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയും നമ്മൾ പറയുമ്പോൾ അള്ളാഹുവെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുകയുള്ളൂ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയുന്നത് ഇതെനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ള ഒരു കരാറാണ് ലാനോട് എടുക്കുന്ന കരാറാണത് ലാ എന്റെ മാത്രെ ആരാധിക്കൂ എന്നോടെ സഹായം എന്നോട് മാത്രമേ സഹായം തേടുകയുള്ളൂ എന്നിട്ട് പിന്നെ ഇതാ ഇതെന്റെ അടിമക്കുള്ളതാണ് അതുവരെ അത് അള്ളാഹുവിനുള്ളതായിരുന്നു ആ പറഞ്ഞതൊക്കെ കാരത്തിലെ ഫാത്തിഹയുടെ ഭാഗം രണ്ടാക്കി തിരിച്ചിട്ട്

അള്ളാഹു അപ്പോഴെന്താ പറയുക ഇതെന്റെ അടിമക്കുള്ള വിഹിതമാണ് ഇഹ്ദിനസ് അൽ മുസ്തീം എന്നുള്ള ചോദ്യം അതെൻ്റെ അടിമക്കുള്ള അവകാശപ്പെട്ട ചോദ്യമാണ് അതെൻ്റെ അടിമക്ക് ചോദിക്കാനുള്ള അവസരമാണ് അവൻ ചോദിക്കട്ടെ എൻ്റെ അടിമ എന്താണോ ചോദിക്കുന്നത് അതെൻ്റെ അടിമക്കുണ്ട് കേട്ടോ അപ്പൊ നിസ്കാരത്തിൻ്റെ ഒന്നാമത്തെ കാലത്തിൽ ഫാത്തിഹ ഓതുന്ന വേളയിൽ തന്നെ റബ്ബുമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംഭാഷണം നടക്കുന്നുണ്ട് അതാണ് ഇത്ര പ്രാധാന്യം നിസ്കാരത്തിനുണ്ട് എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളത് വേറെ വിഷയമാണ് അതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിശുദ്ധക്കുറാനില്ലെന്ന് നമുക്കറിയാവുന്ന ആയത്തുകൾ അതല്ലെങ്കിൽ സൂറത്തുകൾ പാരായണം ചെയ്ത് അള്ളാഹു സുബാനുഹൂ തായയെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ് അവനെ പുകഴ്ത്തി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ലോകത്തുള്ള എന്തിനേക്കാളും എനിക്ക് ഏറ്റവും വലുത് അള്ളാഹുവാണ് എന്ന പ്രഖ്യാപനമാണ് നമ്മൾ തുടക്കത്തിലും പറയുന്നു റുക്കൂവിലേക്ക് പോകുമ്പോൾ പറയുന്നു അവൻ്റെ മുമ്പിൽ നടുവളഞ്ഞ് കുനിഞ്ഞ് വിനയത്തോടെ നിന്ന് അവനെ നമ്മൾ പുകഴ്ത്തുകയാണ് സുബഹാൻ അറബി അള്ളീം മഹാനായ രക്ഷിതാവ് എത്ര പരിശുദ്ധനാണ് തല ഉയർത്തി നിൽക്കുന്നു വീണ്ടും നമ്മൾ ആദ്യം കാണിച്ചതിനേക്കാൾ കൂടുതൽ വിനീതമായ ഭാവത്തിൽ നമ്മൾ വളഞ്ഞ് കുനിഞ്ഞ് കുമ്പിട്ട് അവിടെ എന്ത് ചെയ്യുകയാണ് നമ്മുടെ നെറ്റിത്തടം നമ്മൾ നിലത്ത് വെക്കുന്നു റബ്ബിനെ നമ്മൾ പുകഴ്ത്തുകയാണ് സ്തുതിക്കുകയാണ് അവൻ്റെ മുമ്പിൽ നമ്മുടെ വിനയത്തിൻ്റെ അങ്ങേയറ്റം നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ട് ഇനി ഭൂമിയോളം നമ്മൾ താഴ്ന്നു ഭൂമിയിലേക്ക് താഴ്ന്നു അതിനേക്കാൾ ഇനി നമുക്ക് താഴ്ന്നു പോകാനില്ല ആ ഏറ്റവും അടിയിൽ നമ്മുടെ നെറ്റിത്തടം വെച്ചിട്ട് എന്റെ റബ്ബ് അത്യുന്നതനായ റബ്ബ് മഹാപരിശുദ്ധൻ കണ്ടോ നമ്മൾ ഏറ്റവും ഏറ്റവും വിനയത്തിൻ്റെ താഴ്ന്ന കിടയിൽ ഭൂമിയിൽ അങ്ങട്ട് കിടന്നിട്ട് അത്യുന്നതനായ റബ്ബിനെ നമ്മൾ വാഴ്ത്തുകയാണ് പുകഴ്ത്തുകയാണ് കണ്ടോ സുജൂത് ഏറ്റവും റബ്ബിനോട് ഏറ്റവും അടുക്കുന്ന അവസരമല്ലേ അതൊക്കെ അപ്പം അത്രത്തോളം പ്രാധാന്യ നിസ്കാരത്തിന് ഉണ്ട് എന്നാണ് സുഹൃത്തുക്കളെ ആമുഖമായിട്ട് ഞാൻ ഈ സൂചിപ്പിക്കുന്നത് തീർന്നില്ല അള്ളാഹുവിന് ഇത്രത്തോളം ഇഷ്ടമുള്ള ഒരു വിഭാഗത്താണ് ഈ നമസ്കാരം എന്നുള്ളത് നമുക്കതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഇസ്ലാമിലെ ഏത് വിപാദത്തുകൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ എല്ലാം മഹാനായ ജിബിരി അലഹി സ്വലാത്തു വസ്സലാമിലൂടെ വാനലോകത്തൊന്ന് ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് എന്ന മലക്കിലൂടെ അള്ളാഹുത്താല റസൂലുല്ലാക്ക് ശരയാക്കി കൊടുത്ത മത നിയമമാക്കി പഠിപ്പിച്ചു കൊടുത്തതാണ് മറ്റുള്ള ഇബാദത്തുകളൊക്കെ നിസ്കാരം അങ്ങനെയല്ല നിസ്കാരം ഏഴാകാശത്തിന്റെയും അപ്പുറത്തേക്ക് അത്യുന്നതമായ പദവിയിലേക്ക് ചിദറത്തുൽ മുൻതഹായം വിട്ട് കടന്ന് കടന്നിന്റെയും മുകളിൽ അത്യുന്നതനായ നാഥൻ്റെ അടുത്തലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് നേരിട്ട് നൽകിയ ഇബാദത്താണ് നിസ്കാരം ആ ഒരു മഹത്വം വേറെ ഒരു വിപാദത്തിനുമില്ല അതുകൊണ്ട് നിസ്കാരം ഒഴിവാക്കിയ ഒരാൾ കാഫറായി എന്ന് പറയുന്നത് അത്രത്തോളം പ്രാധാന്യം അതിന് ഉണ്ട് മാത്രമല്ല അമ്പത് നേരത്തെ നിസ്കാരമാണെന്ന് നിർബന്ധമാക്കിയത് പിന്നീടാണ് അള്ളാഹുബാഹൂല അമ്പതിൻ്റെ മഹത്വം ഒട്ടും കുറച്ചില്ല അഞ്ചിലേക്ക് ചുരുക്കി കൊടുക്കുകയും ചെയ്തു അങ്ങനെ അഞ്ചു വക്കത്ത് നിസ്കാരമേ ഉള്ളൂ പക്ഷേ അമ്പത് വക്കത്തിന്റെ പുണ്യമാണ് അള്ളാഹുസുബാൻ നമുക്ക് തരാം എന്ന് വാഗ്ദത്വം നൽകിയിട്ടുള്ളത് മാത്രമല്ല നിസ്കരിച്ചാലുള്ള ഗുണമാണ് ഇവിടെ ഒന്നാമത്തെ ആയത്തിൽ നമ്മൾ കേട്ടത് നിസ്കാരം അള്ളാൻ്റെ കല്പനയാണ് നിലനിർത്തണേ എന്നിട്ടാണ് പറയുന്നത് മുങ്കർ തീർച്ചയായും നമസ്കാരം നീചവും നികൃഷ്ടവുമായ എല്ലാവർക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും മനുഷ്യനെ അത് തടയുന്നു എന്ന് പറയുമ്പോൾ വൻ പാപങ്ങളൊക്കെ അതിൽ പെട്ട് കഴിഞ്ഞു വിചാരം സ്വവർഗരതി അതുപോലെ തന്നെ റീബത്ത് രമീമത്ത് കള്ളം പറയൽ ഏതൊക്കെ വൻപാപങ്ങളുണ്ടോ അതൊക്കെ അതിൽ പെട്ട് കഴിഞ്ഞു വൽ മുൻകർ എന്ന് പറഞ്ഞാലോ അത്ര തന്നെ ഇല്ലാത്ത അതിൻ്റെ താഴേ ഉള്ളതും എല്ലാ മഴസുയത്തും എല്ലാ പാപങ്ങളും പെട്ട് കഴിഞ്ഞു മുൻകർ എന്ന് പറയുന്നതിലൂടെ മുൻകർ എന്ന് പറഞ്ഞാൽ തന്നെ അല്ലായി അതിലെ ഏറ്റവും ഗൗരവപ്പെട്ടതാണെന്ത് ഫഷാവ് ഫവാഹിഷികള് വൻപാപങ്ങള് അപ്പൊ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളിൽ നിന്നും തടഞ്ഞു നിർത്തുന്ന ഒരു വിവാദത്താണേത് നിസ്കാരം പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം സ്വാഭാവികമായും ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും എന്നിട്ട് പിന്നെ എൻ്റെ നിസ്കാരം മനുഷ്യനെ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നു എന്നാണ് കാര്യമെങ്കിൽ ലോകത്തൊരുപാട് ആൾക്കാർ പള്ളിയിലൊക്കെ പോകുന്നുണ്ടല്ലോ പക്ഷേ അവർ വ്യഭിചരിക്കുന്നു മദ്യപിക്കുന്നു പലിശ വാങ്ങുന്നു റീബത്ത് പറയുന്നു നമീമത്ത് പറയുന്നു അതുപോലെ തന്നെ ഹറാമിലൂടെ പണം സമ്പാദിക്കുന്നു മാതാപിതാക്കളെ എതിർക്കുന്നു അവരോട് മോശപ്പെട്ട നിലയിൽ പെരുമാറുന്നു ഇങ്ങനെ ഇങ്ങനെ ധാരാളക്കണക്കിന് പ്രവർത്തനങ്ങൾ ചെറുതും വലുതുമായി നിസ്കരിക്കുന്നവരെന്നെയാണല്ലോ പലപ്പോഴും ചെയ്യുന്നത് അതെന്താ അങ്ങനെ അള്ളാഹു പറഞ്ഞ വാക്കിൽ ഒരു രൂപത്തിലുള്ള അപാകതയും സംഭവിക്കൂല അതോറപ്പാ അപ്പൊ പിന്നെ എന്തായിരിക്കും കാരണം അള്ളാൻ്റെ ആദ്യത്തെ നിർദ്ദേശം എന്താണ് നീ നമസ്കാരം നിലനിർത്തൂ അപ്പൊ നിസ്കാരം നിർവഹിക്കേണ്ട നിലക്ക് നിർവഹിച്ചാലേ അത് നിലനിർത്തലാവുകയുള്ളൂ നിസ്കാരം അത് നിർവഹിക്കേണ്ട മുറപ്രകാരം നിർവഹിച്ചാൽ ഇതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടും അപ്പൊ നമ്മൾ നിസ്കരിച്ചിട്ടും പിന്നെയും തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിലോ അതിൻ്റെ അർത്ഥം എന്താണ് അള്ളാന്റെ വാക്കിൽ കളവൊന്നും സംഭവിച്ചിട്ടില്ല റബ്ബിൽ അവൻ ശതമാനം സത്യമാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കാണ് അപാഗത നമുക്കാണ് നമ്മൾ മനസ്സിലാക്കണം കണ്ണിന് മഞ്ഞ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നോക്കുന്നതൊക്കെ മഞ്ഞയായിട്ട് തോന്നും വസ്തുവിനല്ല തകരാറുള്ളത് നമ്മുടെ കണ്ണിനാണ് തകരാറ് ഇതേപോലെ നിസ്കാരം മനുഷ്യനെ നീചവും നികൃഷ്ടവുമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും തടഞ്ഞു നിർത്തുന്നു എന്നാണെങ്കിൽ പിന്നെ ആളുകൾ പിന്നെ എന്തുകൊണ്ടാണ് തെറ്റുകൾ നിസ്കരിക്കുന്നവരും ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നിസ്കാരത്തിനോ അള്ളാഹുവിനോ അല്ല തകരാറുള്ളത് തകരാറ് ചെയ്യുന്ന നിർവഹിക്കുന്ന നമ്മുക്കാണ് നമ്മുടെ നിസ്കാരം എത്രത്തോളം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ നിലക്ക് ഏകാഗ്ര മനസ്സോടെ അതിൻ്റെ ഷർത്തും അതിൻ്റെ ഫറിലും അതിൻ്റെ സുന്നത്തുകളും അതിൻ്റെ മര്യാദകളും ആദാബുകളും ഒക്കെ പാലിച്ചുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മിൽ എത്ര പേർക്ക് നമസ്കരിക്കുവാൻ സാധിക്കുന്നുണ്ട് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹുവിനോട് അതിനു വേണ്ടിയാണ് സുഹൃത്തുക്കളെ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് നമ്മളൊക്കെ നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ നമ്മുടെ മനസ്സിൽ നൂറുകൂട്ടം ചിന്തകൾ കടന്നു വരികയാണ് അതുവരെ ഇല്ലാത്ത ചിന്തകൾ ഉദുക്കുറുക്കതാ ഉദുക്കുറുക്കതാ നീ ഇന്നതൊക്കെ ഓർത്തോ കഴിഞ്ഞ നമ്മൾ പഠിച്ചു ശൈത്താൻ ിട്ടിങ്ങനെ പറയും അതോർത്തോ ഇതോർത്തോ ഇങ്ങനെ ചിന്തിച്ചോ അങ്ങനെ ചിന്തിച്ചോ ഇതൊക്കെ പറഞ്ഞിട്ട് സ്വല്ല എത്ര എത്രക്കായും നിസ്കരിച്ചു എന്ന് വരെ പിന്നെ അവനൊരു യാതൊരു പിടുത്തോണ്ടാവില്ല നിസ്കാരപ്പായയിൽ മുസല്ലയിൽ പള്ളിയിൽ അവൻ്റെ ശരീരമേയുള്ളൂ മനസ്സ് മറ്റെവിടെയൊക്കെയോ ആണ് മനസ്സ് മറ്റെവിടെയൊക്കെയോ ഓടി പാറി കളിക്കുകയാണ് അങ്ങനെയുള്ള നിസ്കാരം നിർവഹിക്കുമ്പോൾ അവൻ്റെ നിസ്കാരം വാസ്തവത്തിൽ അവൻ്റെ ജീവിതത്തിൽ സ്വാധീനിക്കാതെ പോകുന്നു അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ സഹോദരങ്ങളെ വലിയ ഒരു ദുരന്തമാണത് അതുകൊണ്ട് തന്നെ അലൈഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചിരുന്നിട്ടുള്ള കൃത്യമായ ആ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് നിസ്കരിക്കുവാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം അതിന് വലിയ ഫതിൽ റബ്ബിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടണം പറയുന്നത് എന്താണെന്ന് അറിഞ്ഞു പറയണം സ്കാരത്തിൽ ഏകാഗ്രത കിട്ടുവാനുള്ള മാർഗങ്ങളിൽ പല മാർഗങ്ങളിൽ ഒരു മാർഗം അതുതന്നെയാണ് പറയുന്നത് എന്താണെന്ന് അറിഞ്ഞു പറയുക അള്ളാഹു അക്ബർ എന്ന് തക്ബീറത്തുല്ലെഹ്റാം ചൊല്ലി അസ്സലാമു അലൈക്കും റഹമത്തുല്ല എന്ന് സലാം വീട്ടി പിരിയുന്നതിൻ്റെ ഇടക്ക് ഞാനും നിങ്ങളും പറയുന്നത് എന്താണോ ആ പറയുന്നതിൻ്റെയൊക്കെ അർത്ഥം അറിഞ്ഞു പറയാൻ ശ്രമിക്കലാണ് ഒരു മാർഗ്ഗം രണ്ടാമത്തത് ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് റബ്ബിനോടാണ് ഞാനിപ്പോൾ ഈ രഹസ്യ ഭാഷണം നടത്തുന്നത് എന്ന ബോധമുണ്ടാവുക റബ്ബ് എന്നെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് അവൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ചിന്തയുണ്ടാവുക ഇതൊരു പക്ഷേ എന്റെ ജീവിതത്തിലെ അവസാന നമസ്കാരമായിരിക്കും ഇനി ഒരു നമസ്കാരത്തിന് എനിക്ക് ചാൻസ് കിട്ടുന്നതിൻ്റെ മുമ്പ് ഞാൻ എത്തിയേക്കും എന്നുള്ള ചിന്ത നമുക്കുണ്ടാവുക ഇതൊക്കെ ഉണ്ടായാൽ നിസ്കാരത്തിൽ നമുക്ക് കുറച്ചൊക്കെ ഏകാഗ്രത ലഭ്യമാകും അള്ളാഹു നമുക്ക് തോഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ അപ്പം സഹോദരങ്ങളെ നിസ്കാരത്തിന് ഈ രൂപത്തിലുള്ള മഹത്വങ്ങളൊക്കെ ഉണ്ട് അത് കൃത്യമായി അത് നിർവഹിക്കുന്നവർക്ക് അത് ലഭ്യമാവുകയും ചെയ്യും അത്തരക്കാരിൽ ഉൾപ്പെടുവാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ഇനി ഈ വിഷയകമായി والنضر له حديث وعن أبي هريرة رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول أرأيتم لو أن نهرا بباب أحدكم يغتسل منه كل يوم خمس مرات هل يبقى من درنه شيء قالوا لا يبقى من درنه شيء قال فذلك مثل الصلوات الخمس يمحو الله بهن الخطايا متفق عليه امام بخاري امام مسلم സംയുക്തമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണിത് ആരാ ഉദ്ധരിക്കുന്നത് പ്രശസ്ത സഹാബി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ് സമയത്തു ഞാൻ കേട്ടിരിക്കുന്നു ഞാൻ കേട്ടതാ ആരെ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു എന്താ റസൂലുള്ള പറഞ്ഞിട്ടുള്ളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കണ്ടുവോ നിങ്ങൾ കണ്ടുവോ എന്ന് ചോദിച്ചാൽ എന്താ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്തിനെക്കുറിച്ച് ലവ് അന്ന നെഹ്റൻ ഒരു നദി ഒരു പുഴ ലവ് അന്ന നെഹ്റൻ തീർച്ചയായും ഒരു പുഴ നെഹ്റു പുഴ നദി ബഹുവചനം അൻഹാർ വിശുദ്ധ ഖുർആാൻ ധാരാളം കാണാൻ സാധിക്കും ഈ നെഹ്റിൻ്റെ ബഹുവചനാണത് ഒരു നദി ബിബാബി അഹദിക്കും ഏതിലൂടെയാണ് ആ നദി ബിബാബി അഹദിക്കും നിങ്ങളിൽ ഒരാളുടെ വാതിലിന്റെ ഉമ്മറപ്പടിയുടെ മുമ്പിലൂടെ ഒരു നദി ഇങ്ങനെ ഒഴുകുന്നുണ്ടെങ്കിൽ അപ്പം എവിടക്കും പോണ്ട ബസ്സിനും കാറിനും സൈക്കിളൊന്നും എടുത്തു പോണ്ട ഒരുപാട് നടന്നു പോകാൻ ദൂരല്ല പുഴയിലേക്ക് നിങ്ങളുടെ വാതിൽപടിയുടെ ഉമ്മറത്തുകൂടി ഉമ്മറപ്പടിയുടെ സമീപത്തു കൂടി തന്നെ അതാ ഒരു നദി ഇങ്ങനെ ഒഴുകുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കൂ സങ്കല്പിക്കൂ എന്നിട്ടോ എഹുത്തസിലുംഹു അതിൽ നിന്ന് കുളിക്കുന്നുണ്ട് എഹുത്തസലാ കുളിച്ചു എഹുത്തസലും ഇൻഹു അതിൽ നിന്ന് കുളിക്കുകയും ചെയ്യുന്നു

അവന്റെ ബോഡിയിൽ വല്ല ബാക്കിയാകുമോ ോന് എന്ന് പറഞ്ഞാൽ വസഹ് ചെളി മാലിന്യം എന്ന് ദറൻ പറയാ അതിനൊക്കെയാണെന്തുപറയാ അപ്പൊ അങ്ങനെയുള്ള ഒരു ചെളി അവന്റെ ശരീരത്തിൽ പിന്നെ ബാക്കി ഉണ്ടാകുമോ സഹാബത്തിനോട് റസൂല ചോദ്യം സഹാബത്ത് പറഞ്ഞു അവൻ്റെ ശരീരത്തിൽ നിന്ന് അഴുക്കില്ലെന്ന് അല്പം പോലും ബാക്കിയാവൂലിയേ സംശയിക്കാണ്ടോ അഞ്ച് നേരം ഒരാൾ എന്തു ചെയ്യാണ് അവനാൻ്റെ വീട്ടിൻ്റെ ഉമ്മറത്തുകൂടെ വാതിൽപ്പടിയുടെ അപ്പുറത്തുകൂടി ഇങ്ങനെ ഒഴുകുന്ന ഒരു നദിയിൽ നിന്ന് അഞ്ച് നേരം ഒരാൾ ഇങ്ങനെ കുളിച്ചാൽ പിന്നെ അവന്റെ ബോഡിയിൽ വല്ല അഴുക്കും ബാക്കി പറഞ്ഞു ഇല്ല അപ്പോൾ അപ്പോളല്ലാൻ്റെ റസൂല് പറഞ്ഞു കൊടുക്കണേ

ചെറുപാപങ്ങൾ മായ്ച്ചു കളയുന്നു ചെറുപാപങ്ങൾ എന്ന് പറയാൻ എന്താ കാരണം വൻപാപങ്ങൾക്ക് അത് ഏറ്റുപറഞ്ഞു തൗബയ്യന്നെ വേണം ചെറുപാപങ്ങൾ ഉണ്ടല്ലോ ചെറുദോഷങ്ങൾ അതീ അഞ്ചു നേരത്തെ നമസ്കാരം കൊണ്ടുതന്നെ പോകും അത് പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ല അഞ്ചു നേരത്തെ നമസ്കാരം കൊണ്ട് തന്നെ വൻപാപങ്ങളല്ലാത്തതൊക്കെ കഴുകിക്കളയപ്പെടും ഇതാണ് നബിസല്ലാഹു അലൈ വല്ല അഞ്ചു നേര നിസ്കാരത്തിൻ്റെ ഉപമയായി പറഞ്ഞത് ഫദാലിക്ക അപ്പോൾ അതാണ് മസലു ഹംസി അഞ്ചുനേര നമസ്കാരങ്ങളുടെ ഉപമ യംഹു അപ്പം അഞ്ചു നേരം ഒരാൾ വീട്ടിൻ്റെ ഉമ്മറപ്പടിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വാതിൽക്കലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയിൽ നിന്ന് ഒരാൾ അഞ്ചു നേരം കുളിക്കുമ്പോൾ അയാളെ ബോഡിയിൽ ഒരഴുക്കും ബാക്കിയാകാത്തതുപോലെ അഞ്ചു നേരം കൃത്യമായി ഒരാൾ നമസ്കരിച്ചാൽ അയാളുടെ ശരീരത്തിൽ അതല്ലെങ്കിൽ അയാളിൽ ഒരു പാപക്കറയും അവശേഷിക്കുകയില്ല എല്ലാ പാപങ്ങളും അവിടെ പോയിട്ടുണ്ടാകും ഇതാണ് ഒന്നാമത്തെ ഹദീസ് രണ്ടാമത്തെ ഹദീസ് പറയാണ് കാല റസൂൽ വസ്ല്ലം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നു

ഏതുപോലെയാണ് കമസരി നഹിരിൻ ഒരു നദിയെ പോലെ ഒഴുകുന്ന നദി കെട്ടിക്കിടക്കുന്ന നദിയല്ല കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഒരുപക്ഷെ കലങ്കലുണ്ടാകും കമ്പുകളും കൊള്ളികളും അതുപോലെ തന്നെ ചേറുമൊക്കെ ഉണ്ടാകും പക്ഷേ ഇത് ഒഴുകിപ്പോകുന്ന നദിയാണ് എന്ന് പറഞ്ഞാൽ ധാരാളം വെള്ളമുണ്ട് ധാരാളം വെള്ളമുണ്ട് അങ്ങനെ ധാരാളമായി കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള ഒരു നദി ആ നദിയെപ്പോലെയാണ് അതെവിടെയാ ഒഴുകുന്നത് അലാബാബി നിങ്ങളിൽ ഒരാളുടെ വാതിൽക്കലൂടെ ഒഴുകുന്ന ധാരാളക്കണക്കിന് വെള്ളമുള്ള കുത്തിയൊലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നദിയുടെ ഉദാഹരണം പോലെയാണ് എത്തും ഇന്നു കുല്ലയാവും ഇൻഹംസമറാത്ത് അതിൽ നിന്ന് അഞ്ച് നേരവും അവൻ കുളിക്കുന്നു അങ്ങനെ കൃത്യമായിട്ട് നിസ്കരിക്കുന്ന മനുഷ്യന് കൃത്യമായി തന്നെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഇതുപോലെ അവൻ്റെ പാപക്കറകൾ എന്തു ചെയ്യും കഴുകി പോകുന്നതാണ് ഇത് വളരെ ഗൗരവത്തോടു കൂടെയാണ് നമുക്ക് പഠിപ്പിച്ചിരുന്നിട്ടുള്ളത് എനി സഹോദരങ്ങളെ അടുത്ത വചനം നോക്കൂലൻ فأتى النبي صلى الله عليه وسلم فأخبره فأنزله الله تعالى واقم الصلاة طرفي النهار وزلفا من الليل إن الحسنات يذهبن السيئات فقال الرجل إلى علي هذا قال لجميع أمتي كلهم متفق عليه عبد الله بن مسعود رضي الله عنه بهم بريان رسام അന്നറുലൻ ഒരാള് ഒരു പുരുഷൻ അസാബ അയാൾക്ക് ബാധിച്ചു അയാളുടെ അടുക്കലെന്ന് പറ്റിപ്പോയി മിനിമ്രാത്തിൻ ഒരു സ്ത്രീയെ അയാൾ ചുംബിച്ചു പോയി അയാളുടെ ഭാര്യ എല്ലാത്തും ഒരു അന്യ പെണ്ണിന് ഒരു പുരുഷൻ ചുംബിച്ചു പോയി പറഞ്ഞാൽ പറ്റി ബാധിച്ചു മിനിമ്രാത്തിനൊരു സ്ത്രീ ഇല്ലെന്നും കുബുലത്തൻ ഒരു ചുംബനം അയാൾക്ക് പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ചുംബനം അപ്പോൾ അലൈഹി നബി അതിന്റെമാണ്ഹിന്റെ അരികിലേക്ക് അദ്ദേഹം ചെന്നു ചെന്നുബറഹു എന്നിട്ട് അള്ളാൻ്റെ റസൂലിനോട് കാര്യം അങ്ങ് പറഞ്ഞു കൊടുത്തു നബിയെ ഇങ്ങനെ സംഭവിച്ചു പോയി ആയത്തിറങ്ങുകയാണ് ഏതാണ് ആയത്ത് സൂറത്ത് ഹൂദിലെ നൂറ്റിപ്പതിനാലാമത്തായത്താണത് എന്താണ് ആയത്തിൽ പറയുന്നത് നമസ്കാരം നിലനിർത്തണേ നഹാരി പകലിൻ്റെ രണ്ടറ്റങ്ങളിൽ وزلفا من الليل രാത്രിയുടെ ഉള്ളിലൊന്നും രാത്രിയിലും പകലിലുമായി കൊണ്ടനെ നമസ്കാരങ്ങൾ നിലനിർത്തണേ ഇവിടെ നഹാരി പകലിൻ്റെ രണ്ടറ്റം എന്ന് പറഞ്ഞാൽ അതൊന്ന് അതുപോലെ തന്നെ അവിടെ സുബഹിയും അതുപോലെ തന്നെ ലോഹറും അസറുമൊക്കെ അതിൽ ഉൾപ്പെട്ടുവെന്നും വസു രാത്രിയുടെ നിന്ന് എന്ന് പറയുന്നതില്ലെന്ന് മഹരിവും മിഷാവും അങ്ങനെ അഞ്ച് നേരത്തെ നമസ്കാരത്തെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വചനമാണിത് എന്നൊക്കെ

തിന്മകളെ അത് പോക്കിക്കളയും അപ്പൊ നന്മകൾ തിന്മകളെ പോക്കിക്കളയും എന്ന് അള്ളാഹു സുബാനഹുല് പഠിപ്പിച്ച വചനം അത് അപ്പോഴാണ് അങ്ങോട്ട് അവതരിപ്പിക്കുന്നത് ഈ സഹാബിക്ക് ഓതിക്കൽപ്പിച്ചു കൊടുത്തു സമാധാനിപ്പിക്കാണ് ഞങ്ങൾ നിസ്കരിച്ചില്ലേ ആ നിസ്കാരത്തിലൂടെ ഇത് റബ്ബങ് പുറത്തേക്കും എന്ന് പറഞ്ഞതാണ് അതാണല്ലോ ആ ആയത്തെ ഓധിക്കൽപ്പിച്ചതിൻ്റെ ലക്ഷ്യം അപ്പോൾ ആ മനുഷ്യൻ ആ സഹാബി റസൂലുള്ളാനോട് ചോദിക്കുകയാണ് ഇതെനിക്ക് ഇതെനിക്ക് മാത്രം ബാധകമായ നിയമമാണോ ഇത് എനിക്ക് മാത്രമുള്ള നിയമമാണോ പറയാണ് കുല്ലിഹിം എൻ്റെ ഉമ്മത്തിലെ മുഴുവൻ ആളുകൾക്കും ഇത് ബാധകമായ നിയമമാണ് ഇത് എനിക്ക് മാത്രല്ല നിനക്ക് മാത്രല്ല എൻ്റെ ഉമ്മത്തിലെ മുഴുവൻ ആളുകൾക്കും ബാധകമാണ് ഈ ആയത് ഇതിനെ നമ്മൾ ഒരിക്കലും മിസ്യൂസ് ചെയ്യരുത് തെറ്റായി നമ്മൾ മനസ്സിലാക്കരുത് ചിലരൊക്കെ ഇനി ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ പറഞ്ഞേക്കും ഇങ്ങനെയാണെങ്കിൽ നമ്മൾക്കിനി എല്ലാ തെറ്റും ചെയ്തിട്ട് രണ്ടരക്കാലത്ത് നിസ്കരിച്ചാ പോരെ അതിനുള്ള ലൈസൻസാണ് ഈ ആയത്ത് നിന്നോ ഈ ഹദീസെന്നോ ആരും ദയവായി തെറ്റിദ്ധരിക്കരുത് കാരണം അങ്ങനെ ആർക്കാ അവിടെ പറയാൻ അവകാശം ഒരാളൊരു തെറ്റീയാണ് നിർവം വിചാരിക്കുകയാണ് രണ്ട് നിസ്കരിച്ചാൽ മതിയല്ലോ ആ അസനാത്തി സയ്യാത്ത് കളഞ്ഞു കൊ കളഞ്ഞു പൊയ്ക്കൊള്ളുമല്ലോ എന്ന് പറയാനെന്താ അവകാശം കാരണം എന്താ കാരണം എന്താ ആ തിന്മ ചെയ്ത ഉടനെ നീ അങ്ങ് മരിക്കില്ല എന്ന് കണ്ടു ആ തിന്മ ചെയ്തിട്ട് നീ നിസ്കരിക്കാൻ നീ ഭൂലോകത്ത് ബാക്കിയുണ്ടാകുമെന്നെന്തുറപ്പാണ് നിനക്കുള്ളത് ഇനി നീ ബാക്കിയായി എന്ന് തന്നെ സങ്കല്പിക്കുക ബാക്കിയായ നീ നിസ്കരിച്ചിട്ട് ആ നിസ്കാരം കാരണമായി നിന്റെ ഈ പാപത്തെ പുറത്തു തരാൻ മാത്രം നിന്റെ നിസ്കാരം അല്ലാൻ്റെ അടുക്കൽ സ്വീകാര്യതയുള്ള നിസ്കാരം നിർവഹിക്കാൻ നിനക്ക് സാധിക്കും എന്നുള്ളതിന് എന്താണുറപ്പ് അതിന ഉറപ്പുണ്ടോ അതൊന്നും പാപത്തിനുള്ള ലൈസൻസ് ആയിട്ടാരും ദുർവ്യാഖ്യാനിക്കരുത് ജീവിതത്തിൽ അങ്ങനെ പറ്റിപ്പോയപ്പോൾ ആ സുഹാബിയോട് പറഞ്ഞതാണ് ആ തിന്മയെ ഈ നന്മകൾ പോക്കിക്കളയും എന്ന് അതല്ലാതെ പാപങ്ങൾ അങ്ങനെ ചെയ്തോളൂ ലുഹറിന് ലുഹുറിസ്കാരം കഴിഞ്ഞ് വരിക വേണ്ട പാപങ്ങളൊക്കെ ചെയ്യാ അസറിസ്കരിച്ച അതാണ് പോയി അസർ അസറുകഴിഞ്ഞ് മാര്യപിൻ്റെ അടയ്ക്ക് തെറ്റൊക്കെ ചെയ്തോ മകരിവിസ്കരിക്കുമ്പോൾ അതാണ് പോയി ഇങ്ങനെ തെറ്റിദ്ധരിക്കരുത് അങ്ങനെ അതിനെ തെറ്റായി അസ്ഥാനത്ത് മനസ്സിലാക്കരുത് എന്നാണ് ഈ പറയുന്നത് കാരണം ഇതൊന്നും അള്ളാഹു സുബാനഹു ആല ഒരു തമാശയായിട്ടും ദീനിന്റെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലാഘവ ബുദ്ധിയോടെ തട്ടിക്കളിക്കാനായിട്ടും പറയുന്ന വചനങ്ങളൊന്നുമല്ല അതൊക്കെ അതിൻ്റേതായ അർത്ഥത്തിലും സ്ഥാനത്തും മാത്രമേ നമ്മൾ മനസ്സിലാക്കാവൂ പ്രമാണങ്ങളെ മറ്റു പ്രമാണങ്ങൾ കൊണ്ട് യോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഹദീസിൻ്റെ ഭാഗം കേട്ട് അതിലൂടെ മാത്രമല്ല കാര്യങ്ങളെ വിലയിരുത്തേണ്ടത് അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും നിസ്കാരത്തിലൂടെ ഹസനാത്തുകൾ സയ്യാത്തുകളിലൂടെ സയ്യാത്തുകൾ ഹസനാത്തുകളിലൂടെ പൊറുപ്പിക്കപ്പെടും എന്നാണ് അള്ളാഹു പറയുന്നത് തൗബ ചെയ്യുമ്പോൾ തൗബയിലൂടെ മനുഷ്യന്റെ കഴിഞ്ഞകാല പാപങ്ങളൊക്കെ പോകുന്ന വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടില്ലേ എന്ത് പശ്ചാത്തപിച്ച ആളുകൾ ഹസനാത്ത് അവരുടെ തിന്മകളെയൊക്കെ അള്ളാഹു നന്മകളാക്കി മാറ്റിക്കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവരുടെ തിന്മകളെയൊക്കെ റബ്ബങ്ങ് നീക്കിക്കൊടുക്കും എന്ന് നമ്മൾ അവിടെ പഠിച്ചല്ലോ സൂറത്തുൽ ഫുർഖാനിൽ തൗബയുടെ തൗബയുടെ കാര്യങ്ങൾ പറഞ്ഞേടത്ത് റബ്ബ് ആ സുവിശേഷം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് അവിടെയും ഇപ്രകാരം തന്നെയാണ് നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തേണ്ടത് ഇനി സുഹൃത്തുക്കളെ അടുത്ത ഹദീസ് അന്ന അലൈഹി വസല്ലമ കണ്ടോ ഈ ഹദീസ് നമുക്ക് വളരെ വ്യക്തമായി പഠിപ്പിച്ചു തരുകയാണ് ഒരു കാര്യം എന്ത് വൻപാപങ്ങൾ ചെയ്തിട്ട് നിസ്കരിച്ചാൽ ആ നിസ്കാരം കൊണ്ടൊന്നും അത് പോകൂല എന്നുള്ളതിന് തെളിവാണ് ഈ ഹദീസ് കേട്ടോളൂ പറയാണ് നേരത്തെ നിസ്കാരങ്ങൾ ഒരു ജുമാ ജുമാ മുതൽ അടുത്ത ആ കാര്യവും അവക്കിടയിലുള്ളതിന്റെ പ്രായശ്ചിത്തമാണ് അഞ്ചു നേരത്തെ നിസ്കാരങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന ചെറുദോഷങ്ങൾക്ക് അഞ്ചു നേര നിസ്കാരം പരിഹാരമാണ് അതുപോലെ ഒരു ജുമാ കഴിഞ്ഞ് അടുത്തയാഴ്ചത്തെ വെള്ളി ആഴ്ച നടക്കുന്നതിന്റെ മുമ്പ് സംഭവിക്കുന്ന ചെറുദോഷങ്ങൾക്ക് ആ ആണ് അവക്കിടയിൽ സംഭവിക്കുന്ന ചെറുദോഷങ്ങൾക്ക് അത് പരിഹാരമാണ് ചെറുദോഷങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത് അടുത്ത വാചകം കേട്ടോ മാലം കബായിറു അതാണ് ഹദീസിന്റെ ബാക്കി ഭാഗം മാലം കബായിറു ൾ പൊതിയപ്പെട്ടിട്ടില്ലെങ്കിൽ കണ്ടോ വൻപാപങ്ങൾ അവനിൽ ആവരണം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അപ്പൊ വൻപാപങ്ങളൊന്നും വരാതെ ചെറുദോഷങ്ങളാണെങ്കിൽ അഞ്ചു നേരത്തെ നിസ്കാരം കൊണ്ടും ജുമഴ കൊണ്ടും ഒക്കെ ഒരാഴ്ചത്തെ പാപൊക്കെ പൊറുക്കപ്പെടും അവിടെയാണ് നമ്മൾ ഗൗരവത്തോടുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് وترتهدي ثم رجع وعن عثمان بن عفان رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول ما من امرئ مسلم تحضره صلاة مكتوبة فيحسن وضوءها وخشوعها وركوعها

എന്താ ഹാജറായത് പറഞ്ഞാൽ നിർബന്ധമായ നിസ്കാരം എന്നിട്ട് നിസ്കാരത്തിന് വേണ്ടി അതിൻ്റെ ഊലൂ അവൻ നന്നായി ചെയ്യുന്നു നന്നായി ആ നിസ്കാരത്തിലെ ഭയഭക്തിയെയും അവൻ നന്നാക്കുന്നു കണ്ടോ നമുക്ക് പലർക്കും നഷ്ടപ്പെടുന്നത് അവിടെയാണ് ഒന്നൊക്കെ ചിലപ്പോൾ നന്നായി തരും കുശൂഴു കിട്ടൂല ൂഴാ അതിൻ്റെ റുക്കൂ അവൻ നന്നായി ചെയ്യുന്നു ഇങ്ങനെ നിർബന്ധമായ നിസ്കാരത്തെ കൃത്യമായ അതിൻ്റെ എല്ലാ മര്യാദയോടെയും ഒരാൾ നിർവഹിക്കുന്നുവെങ്കിൽ ഇല്ല അതായിട്ടല്ലാതെ ഇല്ല കഫാറത്തൻ അത് പ്രായശ്ചിത്തമാണ് പരിഹാരമാണ് ലിമാ കപുലാ മിനോബി അവൻ്റെ മുമ്പ് അതിൻ്റെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സർവ്വ ചെറുദോഷങ്ങൾക്കും അത് പരിഹാരമാണ് ചെറുദോഷങ്ങൾക്ക് എങ്ങനെയാണ് അർത്ഥം വന്നത് ശേഷം വരുന്ന വാചകം മാലം കൊണ്ടുവരാത്തടത്തോളം കാലം കൊണ്ടുവരാത്തടത്തോളം കാലം ചെറുദോഷങ്ങൾക്ക് ഇതൊക്കെ പരിഹാരമാണ് അത് ഏതെങ്കിലും ഒരു ദിവസത്തേക്കുള്ള ഓഫറല്ല മാസത്തേക്കുള്ള ഓഫർ അല്ല ഒരു കൊല്ലത്തേക്കുള്ള ഓഫറല്ല അത് മനുഷ്യൻ്റെ ജീവനാന്ത കാലത്തേക്കും ആ നിയമം ബാധകമാണ് അത്ര വലിയ സന്തോഷ വാർത്തയാണ് സഹോദരങ്ങളെ അത് പക്ഷേ ഈ ഹദീസ് കേട്ടിട്ട് ഹദീസിൻ്റെ മുഴുവൻ മനസ്സിലാക്കാതെ ഏത് ചെയ്താലും അഞ്ചു നേരത്തെ നിസ്കാരമാണ് നിർവഹിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നമ്മൾ ആരും വിചാരിക്കണ്ട ഒരാൾ തെറ്റി ഒരാൾ എന്ത് ചെയ്യാണ് അഞ്ചുനേരം നിസ്കരിക്കുന്നുണ്ട് പക്ഷേ മാർക്കറ്റിൽ ഇറങ്ങി കച്ചവടം ചെയ്യുമ്പോൾ പച്ച നുണയെ പറയണത് അവന്റെ നിസ്കാരം കൊണ്ട് അവന്റെ പാപം പൊറുക്കുവോ പൊറുക്കൂല റബ്ബ് നോക്കൂല നോക്കൂലെന്നാ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഉടുമുണ്ട് ഉടുത്ത് നടക്കേണ് പള്ളിയിൽ നിസ്കരിക്കാൻ പോകണുണ്ട് അതുകൊണ്ട് ഈ വൻപാപം പൊറുക്കുവോ അത് വൻപാപമാണ് അത് പൊറുക്കുവോ പൊറുക്കൂല അതുപോലെ തന്നെ ഒരാൾക്ക് ചെയ്തു കൊടുത്ത ഉപകാരം എടുത്തു പറഞ്ഞ് അയാൾ ദ്രോഹിക്കുന്നു അത് വൻപാപമാണ് അത് ചെയ്തവൻ നിസ്കരിച്ചത് കൊണ്ട് അവന്റെ നിസ്കാരം കൊണ്ട് ഈ പാപങ്ങളൊക്കെ കഴുകിക്കളയുമോ പോവില്ല മറ്റൊരാൾ റീപത്ത് പറഞ്ഞു അന്യൻ്റെ ഉള്ളതല്ലേ ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഉള്ളത് പറഞ്ഞാലും റീബത്താണ് അവൻ ഇഷ്ടമില്ലാത്ത കാലത്തോളം ഒരാളെ കുറിച്ച് അവൻ ഇഷ്ടമില്ലാത്തത് പറയുമ്പോൾ അത് റീബത്താണ് അവനിലുള്ള കാര്യമായാലും ശരി ഇല്ലെങ്കിലും ശരി കൂടിയാണ് പറഞ്ഞതെങ്കിലോ കള്ളം പറഞ്ഞ് ശിക്ഷ കൂടി കിട്ടുന്നു ഒക്കെ വൻപാബാണ് അതൊക്കെ ചെയ്യാന്നൊരു നിസ്കാരത്തിലൂടെ അതൊക്കെ പോയി എന്ന് പറയും അതൊക്കെ എടുത്തെടുത്ത് പറയണല്ലാട് അതാ വൻപാപങ്ങൾ വൻപാപങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ എടുത്ത് പറയണമല്ലാ ഞാൻ ഇന്നത് ചെയ്തു ഞാൻ ഇന്നത് ചെയ്തു ഞാൻ ഇന്നത് ചെയ്തു ഓർത്തോർത്തു പറയണം ഓർമ്മയുള്ളതൊക്കെ അങ്ങനെ ഇനി അറിയാത്തതോ പിന്നീട് ചെയ്തത് രഹസ്യമായി ചെയ്തത് പരസ്യമായി ചെയ്തത് എന്നില്ലെന്ന് എൻ്റേതായ ബുദ്ധിമോശം കൊണ്ട് ഞാനൊരുപാട് ഒരുപാട് പ്രവർത്തിച്ചത് ഇനി അതൊക്കെ എനിക്ക് അറിഞ്ഞത് അറിയാത്ത എന്ന് അറിയൂ അവ മുഴുവനും നീ എനിക്ക് തരണേ എന്ന് അള്ളാനോട് പ്രത്യേകം മടങ്ങണം അല്ലാത്ത ഇതൊന്നും മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ട് അതൊക്കെ നിസ്കാരം കൊണ്ടും ഉതുകൊണ്ടും പള്ളിയിൽക്കുള്ള ചവിട്ടടിക്കാൽ കൊണ്ടും ഒക്കെ പൊറുക്കപ്പെടും എന്നൊന്നും ആരും വിചാരിക്കരുത് അപ്പൊ അത് ഗൗരവമാണ് കേസ് എന്ന് വളരെ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് സുഹൃത്തുക്കളെ സംസ്കാരത്തിന് ഇത്രയൊക്കെ പ്രാധാന്യവും പുണ്യവും പ്രത്യേകത ഒക്കെ ലഭ്യമാകുന്നത് അത് അതിൻ്റേതായ രൂപത്തിലും അതിൻ്റേതായ കൃത്യമായ നിയമങ്ങളൊക്കെ പാലിച്ച് ഭയഭക്തിയൊക്കെ മാക്സിമം നമുക്ക് ലഭ്യമാകുന്ന നിലക്ക് നിർവഹിക്കുമ്പോഴാണ് അതിനുവേണ്ടി അള്ളഹാനോട് തേടുക ആത്മാർത്ഥമായിട്ട് തേടുക പ്രവർത്തിക്കുക ബാക്കി അള്ളഹാനോട് പുറത്തു തരണേ എന്ന് വീണ്ടും അതെ നിസ്കാരം കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ പറയുന്നില്ലേ സ്തഫറുള്ളോ പുറത്തു തരണേ അല്ല എന്ന് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യുക ഹബിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലത്തെ മോഹിക്കുക അള്ളാഹു സുബാനഹുവല അഞ്ചു നേരം കൃത്യമായും അതുപോലെ തന്നെ മറ്റു സുന്നത്തനസ്കാരങ്ങളിലൂടെയുമൊക്കെ അവൻ്റെ അടുക്കലിൽ നിന്ന് പാപമോചനവും അതിലൂടെ സ്വർഗവും അവൻ്റെ മഹബത്തുമൊക്കെ കരസ്ഥമാകുവാൻ സൗഭാഗ്യം സിദ്ധിക്കുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ പലരും രോഗികളായി പ്രയാസത്തോടുകൂടെ ആസ്പത്രികളിലും വീടുകളിലുമൊക്കെ കഴിയുന്നുണ്ട് അള്ളാഹുവേ എല്ലാവർക്കും പരിപൂർണമായി നീ ശിഫ നൽകണമേ റബ്ബെ റബ്ബന തക്കബൽ മിന്ന ഇന്നക്കാൻ തസ്മിയഉൽ അലീം അല്ലാഹി റബ്ബില്ലാലമീൻ വസ്സലാമലൈക്കും വരഹമുല്ലാ വരക്ക